2014 മുതൽ രാജ്യത്ത് നമ്മൾ കേൾക്കുന്നതാണ് ഇവിടെ ക്രൈസ്തവർ സുരക്ഷിതരല്ല എന്നുള്ള ഒരു മുറവിളി. പക്ഷേ നാളുകൾ അധികം വൈകിയില്ല, ഇപ്പോൾ ക്രൈസ്തവർ തന്നെ പറയുകയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് യാതൊരു അരക്ഷിതാവസ്ഥയുമില്ല. ഇത് പറയുന്നത് സീറോ മലബാർ സഭാ മേധാവി കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ്. ബി ജെ പിയോട് ഇന്ത്യയിലെ ക്രൈസ്തവ വിഭാഗത്തിന് ഒരു എതിർപ്പുകളുമില്ല, ആവശ്യങ്ങൾ നിറവേറ്റുന്ന പാർട്ടികൾക്കൊപ്പമാണെന്നും ജനങ്ങളുണ്ടാവുക. ഇത് 2014 മുതൽ കേട്ട ആ മുദ്രാവാക്യം ഇപ്പോൾ തിരുത്തി കുറിക്കേണ്ടിയിരിക്കുന്നില്ലേ? അങ്ങനെ മുറവിളി കൂട്ടിയവർ ഈ ബിഷപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ നടുങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്തുകയാണ് ബി ജെ പി ചെയ്യുന്നത്. മോദി പറഞ്ഞല്ലോ, ഇനിയും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ് ബി ജെ പിയുടെ നോട്ടം. കേരളത്തിൽ ബി ജെ പി ഭരിക്കുന്ന ഒരു കാലം ഉണ്ടാവും. കർദിനാൾ മാർ ആലഞ്ചേരിയുടെ ഈ പ്രഖ്യാപനം ഏത് തരത്തിൽ കേരളത്തിൽ പ്രതിഫലനമുണ്ടാകും? അധ്യാപികയും എഴുത്തുകാരിയുമായ അഞ്ജു പാർവതി പ്രഭീഷ് കർമാനൂസിനോട് പ്രതികരിക്കുന്നു. അപ്പൊ ശരിക്കും പറയാനുള്ള കാര്യമാണ് ഇപ്പൊ മോദി ഗവൺമെന്റിനെ കുറിച്ച് കേരളത്തിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് അദ്ദേഹം ആദ്യം വന്നപ്പോ ഒരുപാട് പ്രത്യേകിച്ചും ക്രൈസ്തവ വിഭാഗം അല്ലെങ്കിൽ ആ ഒരു ഇതിലുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് കേട്ടിരുന്നത് മെയിൻ ആയിട്ട് മോദി എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ കേട്ടിരുന്നത് ഈ ഗുജറാത്ത് കലാപം എടുത്തിട്ടാണ്. അത് കേരളത്തിൽ ഒരു നമ്മുടെ ലെഫ്റ്റ് ലിബറൽസും എല്ലാരും എടുത്ത് പ്രയോഗിച്ചോണ്ടിരുന്ന കാര്യമാണ്. എന്ത് മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം കൊണ്ടുവരും ഗുജറാത്ത് കലാപം, പിന്നെ മോദി ഭ്രൂണം ഗർഭിണി, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് 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 പേടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കൺസേൺ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റ് വന്നപ്പോ ആദ്യത്തെ ഗവൺമെന്റ് വന്നപ്പോ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ കുറേ ഫ്രണ്ട്സ്, ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ട്രിവാൻഡ്രത്താണ്, ഞാൻ പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ സ്കൂളിലാണ്, മാനേജ്മെന്റ് സ്കൂളിലാണ്, എന്റെ ഫ്രണ്ട്സ് എല്ലാം ക്രിസ്ത്യൻസ് ആണ്. അപ്പൊ ഇവരൊക്കെ പുറത്തൊക്കെയാണ് നോക്കിയാണ് പല പല പ്രൊഫഷണൽസ് ഒക്കെയാണ്. അപ്പൊ അവരൊക്കെ അന്നൊക്കെ എന്നോട് ഈ ഒരു കൺസേൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയ്യോ എടാ. അപ്പൊ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ പ്രവർത്തിച്ചോണ്ടിരുന്ന നമ്മളല്ലെങ്കിൽ ആ ഒരു പ്രവർത്തിച്ചോണ്ടിരുന്ന വെച്ചാൽ KSCന്റെ പാനലും ഒരു കോൺഗ്രസ് ആ ഒരു ഇതാണ് സെക്യുലറിസം. അപ്പൊ നമ്മളൊക്കെ അതൊരു സെക്യുലറിസം വിചാരിക്കുന്നത് എന്താണ്, എല്ലാ മതങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു സെക്യുലറിസം അത് നമ്മൾ ഫേവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ കൺസേൺ പറഞ്ഞു അതായത് അവിടെ ഇന്ത്യയിൽ ഇനിയിപ്പോ ഭയങ്കര പ്രശ്നമാകും, ഞങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ആൾക്കാർ തന്നെ അദ്ദേഹം അധികാരത്തിൽ വന്ന ഒരു 4-5 വർഷം അതായത് ഫസ്റ്റ് ഒരു ടേം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് ടോട്ടലി മാറി. മറുപടി ഇവർ തന്നെ എന്നോട് പറഞ്ഞു, നമ്മളൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ എന്താണ് അത്, എന്താണ് വർക്ക് ചെയ്തത് അല്ലെങ്കിൽ എന്താണ് സെക്യുലറിസം, ഈ കേരളത്തിലൊക്കെ തന്നെ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഭയന്ന സംഭവങ്ങളൊന്നും നടന്നിട്ടുമില്ല. 10-60 വർഷം ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയിൽ നിന്ന് എന്താണോ ലഭിക്കാത്തത്, ഐ മീൻ വികസനമായിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം ഈ ഗവൺമെന്റ് നടത്തി കാണിക്കുകയാണ് ചെയ്തത്. അപ്പൊ പുറത്തുനിന്നൊക്കെ അവർ നാട്ടിൽ തിരിച്ചു വരുമ്പോ അവർ കണ്ടിരുന്ന ഒരു നാടല്ല ഇപ്പോ. ബിക്കോസ് വാട്ട് ഐ എം ടോക്കിംഗ് നോട്ട് അബൌട്ട് കേരള ഓൾസോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ എവിടെ സഞ്ചരിച്ചു കഴിയുമ്പോഴും അവർക്ക് അവരെ കൺമുന്നിൽ കാണാൻ പറ്റും. അതിന്റെ ഒരു ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ, നമുക്കറിയാം ഈ ഒരു 8 വർഷം മോദി ഗവൺമെന്റിന്റെ ഒരു ഇതിന് ശേഷം ഒരു 8 വർഷം കൊണ്ട് എന്തൊരു മാറ്റമാണ് ഉണ്ടായെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനിന്റെ ടൈമിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഒരിക്കലും വിശ്വസിക്കാൻ വയ്യ. ഇന്ത്യൻ റെയിൽവേയുടെ ടൈമിന് വെച്ച് ട്രോളുകളും തമാശകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അതിൽ നിന്ന് മാറി ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻസ് ഇതൊക്കെ വന്നിട്ട് അവര് കൺമുന്നിൽ കണ്ടു വികസനം എന്താണെന്ന് വെച്ചാൽ ആ വികസനം കണ്ടു കഴിഞ്ഞപ്പോ ആൾക്കാർക്ക് മനസ്സിലായി പറഞ്ഞു പറ്റിച്ചതും പറഞ്ഞു പറ്റിക്കപ്പെട്ടിരുന്ന ഒരു ഇതുണ്ട് നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, അതെന്താണെന്ന് അവർക്ക് മനസ്സിലായി. അതിൽ ഏറ്റവും വലിയൊരു ഇതാണ് ബീഫ്. ബീഫിനെ കുറിച്ചൊക്കെ കേരളത്തിൽ ഞാൻ അപ്പൊ മാൽഡീവ്സിൽ വർക്കുവാണ് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പറ്റുന്ന ഒരു കാര്യം, മാൽഡീവ്സിൽ നിന്ന് കുറെ ടീച്ചേഴ്സ് വരുവാണ് അവിടുത്തെ ലോക്കൽസ്. അപ്പം ഈ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആള് ഭയങ്കര ഒരു കമ്മ്യൂണിസ്റ്റ് ആണ്, പുള്ളിക്കാരൻ പറഞ്ഞ് പേടിപ്പിച്ചിരുന്ന ഇതുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബീഫ് ഒന്നും കിട്ടില്ല കേട്ടോ, ഇന്ത്യയിൽ ബീഫ് ഒന്നും നിരോധിക്കുകയാണ്, ഈ രീതിയിലൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആക്കി. അതായത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി എന്ത് നുണയും, പക്ഷെ ഈ നുണകൾ കൺമുന്നിൽ പൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോ അവർക്ക് പറയാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് സാർ ഏറ്റവും വലിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത്. ഇപ്പം എന്താ പറയാ, ഒരു വിഭാഗം വോട്ട് ബാങ്കിന് വേണ്ടി ചേർത്ത് വെച്ചിരുന്ന വിഭാഗങ്ങളൊക്കെ ഇപ്പോ ശരിക്കും മോഡി ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി, എസ്പെഷ്യലി ക്രിസ്ത്യൻസ്. ഇത് ഞാൻ റൈറ്റ് ചെയ്ത് പറയാനുള്ള കാര്യം, നമുക്ക് അറിഞ്ഞ കമന്റ്സ് അല്ലെങ്കിൽ നമ്മളോട് തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിലൊരു US-ലുള്ള ഒരു ആൻ ജോർജ് എന്നൊക്കെ പറഞ്ഞൊരു ചേച്ചിയുണ്ട്, പുള്ളിക്കാരത്തൊക്കെ എന്ന് പറയുമ്പോൾ ആദ്യം മോഡിയുടെ ഭയങ്കര അഗേൻസ്റ്റാ, ഇപ്പം ഏറ്റവും വലിയ സപ്പോർട്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
മോദി ഗവൺമെന്റിന്റെ ഭയങ്കര സപ്പോർട്ടറാണ്. ആസ് എ പേഴ്സൺ മോദി എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പ്രൈം മിനിസ്റ്ററില് ഏറ്റവും അവരൊക്കെ പുറത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും ഇന്ത്യ എന്ന രാജ്യത്തെ കുറിച്ച് അവർക്ക് അത്രയും അഭിമാനത്തോടുകൂടെ പറയാൻ പറ്റുന്നു ആ പ്രൈം മിനിസ്റ്റർ മോദി. അപ്പൊ ആ ഒരു രീതിയിൽ ഇന്ത്യ നമുക്കൊക്കെ ഒരു നാഷണലിസം തന്നെയാണല്ലോ ഫസ്റ്റ്, രാഷ്ട്രീയം രണ്ടാമതേ വരൂ, ആദ്യം വരേണ്ടത് ദേശീയതയാണല്ലോ ഏത് പാർട്ടി ആണെങ്കിലും. അപ്പൊ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു മാസം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കേരളത്തിൽ കളിക്കണ കളികൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല. നമ്മൾ കണ്ടു വടക്കേന്ത്രയിലൊക്കെ എന്താ സംഭവിച്ചത്, നമ്മൾ കണ്ടു മിസോറാം ഇങ്ങനത്തെ ഉള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ ക്രിസ്ത്യൻസ് അവര് അവിടെ കണ്ടുള്ള ഫോർ എക്സാമ്പിൾ ഗോവ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോ ഇനി ഈ കേരളത്തിൽ ഈ ഒരു കളി വലുതായിട്ട് പോകത്തില്ല. അതായത് ഇടതരായിക്കോട്ടെ മറ്റേ നമ്മുടെ കോൺഗ്രസ് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ച് കളിക്കാണ്ട് തുല്യ ഇമ്പോർട്ടൻസ് എന്താണ് സെക്യുലറിസം, എല്ലാ മതങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഈ പ്രീണനത്തിന് വേണ്ടിയിട്ട് ഒരു ഒരു ധർമ്മം സനാതന ധർമ്മത്തിന്റെ ഭയങ്കരമായിട്ട് അപമാനിച്ച് ആ ഒരു ഇത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫെയർ ഗെയിം കളിച്ച് പൊളിറ്റിക്സ് കൊണ്ടുപോവുക. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ട്, ഇനിയും ഇത് മാറി പറയണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവർ ഇത്രയും വർഷം ഭരിച്ചില്ലേ, അപ്പൊ 60 വർഷം ഭരിച്ച പാർട്ടിക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റു പലതും ബി ജെ പി ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഡു. എന്തിനാണ് അവിടെ ഈ കുത്തിച്ചിരിപ്പ് വർഗീയത, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കഥകൾ കൊണ്ടുവരുന്ന, കേരളത്തിൽ മാറ്റം വരണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം അവരും എത്ര വർഷങ്ങളായിട്ട് അവിടുന്ന് ഇവിടും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇനി ഇവര് മരിച്ചോട്ടെ, അപ്പം ഫെയർ ഗെയിം എന്താണെന്ന് നമുക്ക് അറിയാലോ. കോമൺ പീപ്പിൾ തിങ്ക് ചെയ്യട്ടെ എന്താണ് പൊളിറ്റിക്സ് എന്നുള്ളത്. ഇതാണ് ഇതിനെ കുറിച്ചുള്ളത് അഭിപ്രായം.